നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിവുകൾ എന്ന ഈ ചാനലിന്റെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പോയി തൊഴുകേണ്ടത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കഴിഞ്ഞാൽ പലചരക്ക് കടയിൽ നിന്ന് 1 കിലോ പഞ്ചസാര വാങ്ങാ എന്ന് വിചാരിക്കുക അപ്പോൾ അതിനെ പഞ്ചസാര നേരിട്ട് നമ്മുടെ കയ്യിൽ തരുകയല്ല ചെയ്യുന്നത് അത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വീണ്ടും അതിനെ ഒരു കവറിലാക്കിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതിന് രണ്ട് ആവരണങ്ങൾ ഉണ്ടാവും അതിന്റെ മുകളിൽ ചിലപ്പോൾ ഒരു വള്ളി ഒരു ചരട് കെട്ടും അങ്ങനെ മൂന്ന് ആവരണങ്ങൾ ഉണ്ടാവും ഇവിടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് സപ്ത ആവരണങ്ങൾ ക്ഷേത്രത്തിനുണ്ട് അതുകൂടി അതിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ സപ്ത ആവരണങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ക്രമേണ മതിൽക്കെട്ട് നമ്മൾ വീടിന്റെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് മതിൽക്കെട്ടാണ് വീണ്ടും അവിടെ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ പുറപ്രദക്ഷിണ വഴി എന്ന് പറയും അകത്ത് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ചെറിയ വഴിയുണ്ടാവും വീണ്ടും അവിടെ പ്രദക്ഷിണം ചെയ്യാനുള്ള ഒരു വഴിയുണ്ട് പുറപ്രദക്ഷിണ വഴി വീണ്ടും അവിടെ നിന്നും ചുറ്റമ്പലമാണ് ചുറ്റമ്പലത്തിന്റെ ഇടയിൽ കൂടി ഒരു വഴിയുണ്ട് അതിനുശേഷം അകത്ത് പ്രദക്ഷിണം ചെയ്യാനുള്ള ഒരു വഴി അതിനുശേഷം ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അകത്താണ് വിഗ്രഹം ഇങ്ങനെ സപ്ത ആവരണങ്ങൾ കൊണ്ട് വലയപ്പെട്ടിരിക്കുന്നു ക്ഷേത്രം ഈ സപ്ത ആവരണങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലെ ദേവന ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അത് ക്രമേണ മതിൽക്കെട്ട് ഭൗതികദേഹം പ്രാണമയ ശരീരം വികാരമയ ശരീരം മനോമയ ശരീരം വിജ്ഞാനമയ ശരീരം ആനന്ദമയ ശരീരം ചിന്മയ ശരീരം എന്നിവയുടെ പ്രതീകങ്ങളാണ് ഈ സപ്ത ആവരണങ്ങൾ മതിൽക്കെട്ട് അത് ഒരു ഭൗതികദേഹമാണ് നമ്മുടെ ഈ കാണുന്ന ശരീരമാണ് ഭൗതികദേഹം അവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മേൽവസ്ത്രം അല്ലെങ്കിൽ ഷർട്ട് കഴിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഭൗതികദേഹം പ്രാണമയ ശരീരം പ്രാണനുള്ള ഒരു ശരീരമായിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് പിന്നെ അവിടെ പ്രദക്ഷിണം ചെയ്യാനുള്ള ഒരു വഴിയുണ്ട് പുറത്ത് പുറവലിവട്ടം പുറത്ത് പ്രദക്ഷിണം ചെയ്യാനുള്ള വഴി അത് വികാരമയ ശരീരമാണ് വികാരങ്ങൾക്കൊക്കെ അവിടെ വരെ സ്ഥാനമുള്ളൂ അത് അവിടെ വെച്ച് തന്നെ അത് അവസാനിപ്പിക്കുക ആ വികാരമയ ശരീരമാണ് അവിടെ നിന്ന് മനോമയ ശരീരമായ ചുറ്റമ്പലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ചുറ്റമ്പലം മനോമയ ശരീരമാണെങ്കിൽ വിജ്ഞാനമയ ശരീരമാണ് അതിന്റെ ഇടയിൽ കൂടി ഒരു വഴിയുണ്ട് അതിനുശേഷമാണ് അകത്ത് പ്രദക്ഷിണം ചെയ്യാനുള്ള വിജ്ഞാനമയ ശരീരം ആനന്ദമയ ശരീരം ചിന്മയ ശരീരം ഇങ്ങനെ സപ്ത ആവരണങ്ങളാണ് അപ്പൊ ഭൗതികദേഹം പ്രാണമയ ശരീരം വികാരമയ ശരീരം മനോമയ ശരീരം വിജ്ഞാനമയ ശരീരം ആനന്ദമയ ശരീരം ചിന്മയ ശരീരം ഇങ്ങനെ ചുറ്റുമ്പല മനോമയ ശരീരമാണ് മനോമയ ശരീരം ചുറ്റുമ്പലമാണെങ്കിൽ അത് വികാരമയ ശരീരത്തിന്റെ അതായത് പുറവലപ്പെട്ടതിന്റെ പ്രതീകമായ വികാരമയ ശരീരത്തിന്റെ അടിമപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജീവൻ വഴിതെറ്റുന്നു ചുറ്റുമ്പല മനോമയ ശരീരമാണ് മനസ്സിലൂടെ നിരവധി ചിന്തകൾ വന്നും പോയും ഇരിക്കുന്നു ഈ ചിന്തകൾ പുറവലിവട്ടത്തിന്റെ പ്രതീകമായ വികാരമയ ശരീരത്തിന് അടിമപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജീവൻ വഴിതെറ്റുന്നു അതുകൊണ്ടാണ് ഹേ ലൗകിക മനുഷ്യ നീ മനോമയ ശരീരത്തിനപ്പുറം പ്രവേശിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കൂ ചുറ്റമ്പലം കടന്ന് അകത്തേക്ക് പ്രവേശിക്കൂ ഈ ശ്രാങ്കിലേക്ക് പ്രവേശിക്കൂ എന്ന തത്വമാണ് ചുറ്റമ്പലം നൽകുന്നത് ഇങ്ങനെ ഈ സപ്ത ആവരണങ്ങളെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഈ സപ്ത ആവരണങ്ങൾ കടന്ന് അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോയില്ലെങ്കിലും നമുക്ക് അഞ്ച് വസ്തുക്കൾ അവിടെ നിന്ന് നമുക്ക് നൽകുന്നതാണ് അത് ചന്ദനം പുഷ്പം തീർത്ഥം ധൂപദീപങ്ങൾ അങ്ങനെ അഞ്ച് വസ്തുക്കൾ നമ്മൾ സ്വീകരിക്കും അപ്പൊ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ചന്ദനത്തിരി അല്ലെങ്കിൽ എണ്ണ അങ്ങനെ പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും സാധനം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും നമുക്കറിയാം നമ്മളുടെ വീടുകളിലേക്ക് അച്ഛനമ്മമാരെയൊക്കെ വയസ്സായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീടിൽ കാണാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടതായ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മൾ കരുതും എന്നുപോലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാധനം കരുതി വേണം അപ്പൊ ഈ സപ്ത ആവരണങ്ങൾ കടന്നു പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി പുറത്തെ പ്രതിഷ്ഠം ഏറ്റവും വലിയ ശക്തിയുള്ള പ്രതിഷ്ഠമാണ് പുറത്തെ പ്രതിഷ്ഠമൊക്കെ കഴിഞ്ഞ് വന്നം വന്നം വേണം അകത്തേക്ക് പ്രവേശിക്കാൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അകത്ത് അകബലിവട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ അകത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ
ധ്യാന ശ്ലോകമോ അല്ലെങ്കിൽ ദേവന്റെ മന്ത്രമോ മൂല ശ്ലോകമോ ധ്യാന ശ്ലോകമോ മന്ത്രമംഗളൊക്കെ ഉപയോഗിച്ച് വളരെ സാവധാനം പ്രദക്ഷിണം വെക്കണം. പ്രദക്ഷിണം വളരെ സാവധാനം, മൂന്ന് പ്രദക്ഷിണമാണ് സാധാരണ എല്ലാ ദേവന്മാർക്കും ഉള്ളത്, ഗണപതിക്ക് മാത്രം ഒന്ന്. അങ്ങനെ വളരെ സാവധാനം പ്രദക്ഷിണം വെച്ച് പ്രസാദ വസ്തുക്കൾ സ്വീകരിച്ച് അത് താഴെ പോകാതെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത്. ഇനി മറ്റൊരു വീഡിയോയില് നമ്മുടെ ക്ഷേത്രത്തിൽ അകത്ത് പ്രവേശിച്ചതിന് ശേഷം എന്താണ് ചൈതന്യം, അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്, തീർത്ഥം പ്രസാദ വസ്തുക്കൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് മറ്റൊരു വീഡിയോയില് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും